മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രനെ തിരിച്ചടി. സുരേന്ദ്രനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങൾ നൽകും. പ്രദീപ്, ഈ കോഴക്കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി വന്ന സമയത്ത് അന്ന് സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നത് കെട്ടിച്ചമച്ച കേസാണെന്ന് ബോധ്യപ്പെട്ടില്ലേ തരത്തിലുള്ളതായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് കെ സുരേന്ദ്രനും മറ്റ് പ്രതികൾക്കും ആശ്വാസകരമായ വിധിയാണ് ഉണ്ടായത് എങ്കിൽ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കൽ നിൽക്കെ കാസർഗോഡ് സെഷൻസ് കോടതിയുടെ ആ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് സുരേന്ദ്രനെയും മറ്റ് പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ കീഴ്ക്കോടതിയുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ സുരേന്ദ്രനെയും മറ്റും കുറ്റവിമുക്തരാക്കിയപ്പോൾ തന്നെ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നത് സി ജി പിയും ബി ജെ പി ഡീലിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു നീക്കം എന്നുള്ളതായിരുന്നു. മാത്രവുമല്ല അന്വേഷണത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കുന്നതിലും മറ്റും പോലീസിന് വലിയ വീഴ്ചയുണ്ടായതായി കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം കുറ്റപത്രം സമർപ്പിച്ചിരിക്കണം എന്നാണ് ചട്ടം. എന്നാൽ ഇവിടെ ഒരു വർഷവും 7 മാസവും കഴിഞ്ഞാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് സർക്കാർ റിവിഷൻ പെറ്റീഷൻ നൽകിയത്. സർക്കാർ നൽകിയ ഈ റിവിഷൻ പെറ്റീഷൻ അംഗീകരിച്ചുകൊണ്ടാണ് ആ ജില്ലാ കോടതിയുടെ വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. കെ സുരേന്ദ്രന് നോട്ടീസ് അയക്കാനും ഹൈക്കോടതി ഉത്തരവായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയ്യയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. എന്നാൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല, കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ളതായിരുന്നു കെ സുരേന്ദ്രൻ്റെയും 6 പ്രതികളുടെയും വാദമെന്ന് പറയുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും കെട്ടിച്ചമച്ച കേസെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞ കേസിൽ തന്നെ കുറ്റവിമുക്തനാക്കിയിട്ടുള്ള നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത.